ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഒരു നല്ല പ്രഭാതം കൂടെ വീണ്ടും 2021-ൽ ദൈവം നമുക്ക് ദാനം ചെയ്ത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 18-ാം സങ്കീർത്തനം അതിൻ്റെ 35-ാമത്തെ വാക്യം. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ മനസ്സിലാക്കി. അവിടുന്ന് തൻ്റെ പാറയും സങ്കേതവും വീണ്ടെടുപ്പുകാരനും പരിചയും കൊമ്പുമാണെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ചില വിഷമഘട്ടങ്ങൾ നമ്മെ ദൈവത്തെ രുചിച്ചറിയുവാൻ സഹായിക്കും. ബെഥാനിയിലെ ലാസറിന്റെ മരണത്തിലൂടെയാണ് യേശു പുനരുത്ഥാനവും ജീവനുമാണെന്ന് മാർത്തയ്ക്കും മറിയയ്ക്കും മനസ്സിലായത്. പ്രിയരെ, ഏത് പ്രതികൂല അവസ്ഥയിലും നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെ ആയിരിക്കണം. സ്വന്തം പരിശ്രമങ്ങളിൽ നാം ആശ്രയിക്കരുത്. കർത്താവ് തന്നെയാണ് എന്നെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുകയും വിശാലതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. 18-ാം സങ്കീർത്തനത്തിന്റെ 32-33 വാക്യങ്ങൾ പറയുന്നു, ദൈവം എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കി എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുകയും ചെയ്യുന്നു. ചില താഴ്വരകളും മരുഭൂമികളും പർവ്വതങ്ങളും ഒക്കെ കടക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നടക്കത്തില്ല. പകരം നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന പേടമാനിനെ പോലെ ഒരു പാറയിൽ നിന്ന് മറ്റു പാറയിലേക്ക് ചാടുവാനും കാലുവഴുതി വീഴാതെ നിൽപ്പാനും ഒക്കെ കഴിയുന്ന പോലെ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടെ നമ്മെ ഉന്നതികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം നമുക്ക് തന്ന വിലയേറിയ വാക്തത്വങ്ങൾ ഒന്നാണല്ലോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. പ്രിയരെ, ഈ വാക്തത്വം 2021-ൽ അനുഭവിച്ച് മുന്നേറുവാൻ ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാം. വിഷമഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതും നമുക്ക് ശക്തി നൽകുന്ന ദൈവമാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അവിടുത്തെ കൃപ മാത്രമാണ് നമ്മെ വീഴാതെ നിർത്തുന്നത്. ആ കൃപ ദിനംപ്രതി അനുഭവിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം ശ്രവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. താവേ, അങ്ങ് ഞങ്ങൾക്കൂടെ വൻ കാര്യങ്ങളെ ചെയ്യണമേന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഈ 2021-ൽ നൽകിത്തന്ന് ഞങ്ങളെ മാനിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച് അനുഗ്രഹകരമായി ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി തുടർന്ന് ഞങ്ങളെ പരിപാലിച്ചാൽ ഇന്നയോളം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാൽ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൽ സർവവുമാ അടിയനെ.
ഞാൻ